ഇപ്പം വന്ന് മൂന്ന് അക്ഷരങ്ങളുള്ള വാക്കുകൾ പഠിക്കാം. ഇപ്പം പിള്ളേർ വന്നിട്ട് ചെറിയ ചെറിയ വാക്കുകളല്ല പഠിച്ചത്, രണ്ട് അക്ഷരങ്ങൾ അങ്ങനെയല്ല പഠിച്ചത്. ഇപ്പം വന്ന് കുറച്ച് പുതിയ വാക്കുകളും കുറച്ച് വലിയ മൂന്ന് അക്ഷരങ്ങളുള്ള വാക്കുകൾ ഇപ്പം നമുക്ക് പഠിക്കാം കേട്ടോ. ഇപ്പം എന്താ പഠിക്കാൻ പോകുന്നത്? അന്ന് മൂന്ന് അക്ഷര വാക്കുകൾ. മൂന്ന് അക്ഷര മൂന്നക്ഷര വാക്കുകൾ. ഇപ്പൊ പുതിയ കുറച്ച് വാക്കുകൾ പഠിക്കാം കേട്ടോ. ഇപ്പൊ ആദ്യത്തെ വാക്ക് ശ്രദ്ധിച്ചു നോക്കിയാണ്. പാ വാ ഡ പാവാട ആണല്ലോ. അതായത് പാ എഴുതിയിട്ട് ദീർഘമിട്ടാൽ എന്താകും? ആ എന്ന് വരും അല്ലേ. അതായത് പാ, അടുത്തത് വാ. വാ എഴുതിയിട്ട് ഇനിയും ദീർഘമാകുമ്പോൾ എന്തോ എങ്ങനെ ഉച്ചരിക്കേണ്ടത്? വാ ഡ പാവാട ആണല്ലോ. ഇതെന്തോ വാക്ക്? പാ വാ ഡ ആദ്യത്തെ വാക്ക്. രണ്ടാമത്തെ വാക്ക് എന്തോന്നാ? കാ രാ ഡി അതെന്തുവാ? അന്ന് കരടി ആന്നല്ലോ. കാ രാ ഡാ ഇട്ടിട്ട് വള്ളി ഇടുവാണെങ്കിൽ ഈൻ്റെ ചിഹ്നം എന്തുവാ? കരടി. ഒന്നുകൂടെ പറയാം, കാ രാ ഡി കരടി. ഇപ്പോൾ അടുത്ത ഒരു വാക്ക് തൂ വാ ഇൽ. അതായത് തൂവൽ. തൂ തായിട്ടിട്ട് ഊ ഇൻ്റെ ചിഹ്നം. അതായത് തൂ വാ ഇൽ എന്തുവാ? തൂവൽ. ആദ്യത്തേത് പാ വാ ഡ പാവാട. ആദ്യത്തെ അടുത്ത വാക്ക് കാ രാ ഡി കരടി. അടുത്തത് തൂ വാ ഇൽ എന്തോ വാക്ക്? തൂവൽ. ഇപ്പോൾ നാലാമത്തെ വാക്ക് ആ രാ ന അരണ. എന്തോ അത്? ആ രാ ന അരണ. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ച് നോക്കണം. ആ രാ ന അരണ. അടുത്ത വാക്ക് സ ഹ യം. അടുത്തത് സ ഹ യം സഹായം. ഒന്നും കൂടെ സ ഹ യം ദീർഘം ഒരു വാക്കാണ്. അതായത് ഹ ഇമ്മുണ്ടച്ചിനോയം. അതായത് സഹായം. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ഒന്നും കൂടെ പറയാം. പാവാട കരടി തൂവൽ അരണ സഹായം. സഹായം. അടുത്ത വാക്ക് എന്തുവാ ഇപ്പം പഠിക്കാൻ പോകുന്നത്? തൂ ലാ സി തുളസി. മൂന്ന് വാക്കാണല്ലോ. തായും ഊവിൻ്റെ ചിഹ്നം തു ള സായും ഈൻ്റെ ചിഹ്നം സി. അതായത് തു ല സി. ഒന്നുകൂടെ തു ല സി തുളസി. അടുത്ത ഒരു വാക്ക് ക രു ന കാ രു ന എന്തുവാ? കരുണ. കാ രാ ഇട്ടിട്ട് ഊവിൻ്റെ ചിഹ്നം രു ന കരുണ. ഒന്നുകൂടെ കാ വെച്ച് കാ ഡു വ കാ ഡു വ എന്തുവാ? അന്ന് കടുവ.
അതേപോലെ ക ഡായിട്ടിട്ട് ഉവിൻ്റെ ചിഹ്നം ഡു വ കടുവ. മനസ്സിലായല്ലോ. ഇപ്പം ഒന്നും കൂടെ പാവാട, കരടി, തൂവൽ, അരണ, സഹായം, തുളസി, കരുണ, കടുവ. ഇത്രയും വാക്കുകൾ മനസ്സിലായ. അടുത്ത ഒരു വാക്ക് വായിട്ടിട്ട് വായിടുക ഈൻ്റെ ചിഹ്നം വി വ ര എം. വിവരം വായിട്ടിട്ട് ഈൻ്റെ ചിഹ്നം വരുമ്പോഴത്തേക്ക് എന്ത് വി വി വ രം. രം ചേർക്കുമ്പോൾ എന്ത് ഒരു അക്ഷരമാണ് അല്ലേ, അപ്പോൾ ഇത് മൂന്ന് അക്ഷരമാണ് വി വ രം ആണല്ലോ. ഒന്നുകൂടെ വി വ രം വിവരം. അപ്പം ഇത്രയും മനസ്സിലായോ. അടുത്ത് ഇനിയും കുറച്ച് വാക്കുകൾ ഇങ്ങോട്ട് എഴുതാം, ഈ വിവരം വരെ മനസ്സിലായി. ഇപ്പം അടുത്ത ഒരു വാക്ക് മാ ലാ ക. മായിട്ടിട്ട് ദീർഘമിട്ട് ഒരു വാക്കായി മാ. അതേപോലെ ലാ ഇട്ടിട്ട് ദീർഘം എഴുതുമ്പോൾ ലാ ഖ മാ ലാ ഖ. എന്തോ ഈ വാക്ക് മാ ലാ ഖ. അടുത്ത ഒരു വാക്ക് പഠിക്കാം. ആ രു വി ആ രു. ര എഴുതിയിട്ട് ഊവിൻ്റെ ചിഹ്നം രു, വ എഴുതിയിട്ട് ഈൻ്റെ ചിഹ്നം വി അരുവി. ആദ്യത്തെ വാക്ക് മാലാഖ, അടുത്തത് അരുവി. മനസ്സിലായോ. അടുത്ത ഒരു വാക്ക് അതേപോലെ ആ യു ദ എം. ആയുധം ആ യു ധ ഇം. ആയുധം ഒന്നും കൂടെ ആ യായിട്ടിട്ട് ഊവിൻ്റെ ചിഹ്നം യു ധ ഇം. എന്തുവാ ആയുധം. ഒന്നുകൂടെ എ രു മ എ രു മ. എന്തുവാ എരുമ ആണല്ലോ. എ രായിട്ടിട്ട് ഊവിൻ്റെ ചിഹ്നം രു മ എരുമ. അടുത്തതൊന്ന് സി രണ്ട് വാക്യം വരുന്നുള്ളൂ. സിംഹം സി ഇം സിംഹം. എന്തോ വാക്കിത് സിം ഹം ആണല്ലോ. ഇപ്പം ഇവിടെ ഒന്നും കൂടെ കാണിക്കാം. പ വ ഡ പാവാട, ക ര ഡി കരടി, തൂ വ ഇൽ തൂവൽ, അ ര ന അരന, സ ഹ യം സഹായം, തൂ ലസി തുളസി, ക രു ന കരുണ, ക ഡു വ കടുവ, വി വ രം എന്തുവാ വിവരം. ഇപ്പം ഇവിടെ എന്തുവാ മാ ലാ ഗ മാലാഹ, ആ രു വി അരുവി, ആ യു ദം ആയുധം, എ രു മ എരുമ. ഇവിടെ എന്തോ വാക്ക് സിംഹം സിംഹം ആണല്ലോ. അടുത്ത ഒന്ന് താ മ ര താ മ ര. എന്തുവാ താമര. താമര എന്ന് പറഞ്ഞാൽ അറിയല്ലേ പിള്ളേർക്ക് പൂവിൻ്റെ പേര്. ഒന്നും കൂടെ താ മ ര താമര. മനസ്സിലായല്ലോ. അപ്പോൾ ഇപ്പം ഇത്രയും കുറച്ച് എന്തുവാ മൂന്ന് അക്ഷര വാക്കുകൾ ഇപ്പം എന്തുവാ പുതിയ വാക്കുകൾ ഇന്നിപ്പോൾ പിള്ളേരിപ്പം പഠിച്ചു.